ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിംജിത്. നമ്മളിപ്പോഴും നാഗാലാൻഡിലെ കൊഹിമയിലാണ് ഉള്ളത്. ഹോൺബിൽ ഫെസ്റ്റിവലിലെ മറ്റ് വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഹോൺബിലിനോടനുബന്ധിച്ച് നടക്കുന്ന സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ഇവൻസിനെ പറ്റിയാണ്. ഹോൺബിൽ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നൂറുകണക്കിന് അഡ്വഞ്ചർ ഇവൻസ് സംഘടിപ്പിക്കാറുണ്ടെങ്കിലും അതിൽ എടുത്തു പറയേണ്ട നാലെണ്ണം ആണ് ഉള്ളത്. ഹോൺബിൽ ഹാഫ് മാരത്തോൺ, ഹോൺബിൽ ഇൻ്റർനാഷണൽ മോട്ടോർ റാലി, ട്രെക്ക് ടു ദ്വെച്ചു വാലി, പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റോയൽ എൻഫീൽഡ് റൈഡേഴ്സ് മീറ്റ്. ഫെസ്റ്റിവൽ വില്ലേജിൽ നിന്നിറങ്ങി നമ്മൾ ഇനി പോകുന്നത് തോംഫീമ റിസോർട്ടിലേക്കാണ്. കൊഹിമയിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരെയാണ് ഈ റിസോർട്ട്. അവിടെയാണ് പ്രസിദ്ധമായ ഹോൺബിൽ റൈഡേഴ്സ് മീറ്റ് നടക്കുന്നത്. ഈ റൈഡേഴ്സ് മീറ്റിൽ റോയൽ എൻഫീൽഡ് വണ്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാഴ്ചകൾ ഓരോ റോയൽ എൻഫീൽഡ് റൈഡേഴ്സിനും വേണ്ടിയുള്ളതാണ്. അല്ലാത്തവർ ഇനി അങ്ങോട്ടുള്ള വീഡിയോ കണ്ട് എന്നെ തെറി വിളിക്കരുത്. നമ്മൾ തോംഫീമ റിസോർട്ടിലുള്ള ഹോൺബിൽ റൈഡേഴ്സ് മീറ്റ് ക്യാമ്പ് സൈറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റ് വിശേഷങ്ങൾ പറയാം. എല്ലാ വർഷവും ഡിസംബർ 7-8 തീയതികളിലാണ് ഹോൺബിൽ റൈഡേഴ്സ് മീറ്റ് നടക്കുന്നത്. നാഗാലാൻഡ് മോട്ടോർ സൈക്കിൾസ് ക്ലബ്ബാണ് ഇത് സംഘടിപ്പിക്കുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസായി 1000 രൂപയാണ് വാങ്ങിയത്. വെൽക്കം കിറ്റിൽ ഒരു ഹോൺബിൽ റൈഡേഴ്സ് മീറ്റ് ടീഷർട്ട്, വണ്ടിയിൽ ഒട്ടിക്കാവുന്ന റൈഡേഴ്സ് മീറ്റ് സ്റ്റിക്കർ, അതുപോലെ റൈഡേഴ്സ് ജാക്കറ്റിൽ സ്റ്റിച്ച് ചെയ്യാവുന്ന റൈഡേഴ്സ് മീറ്റ് എംബ്ലം, ഒരു പാർട്ടിസിപ്പേഷൻ ബാൻഡ്, പിന്നെ ഒരു കീച്ചെയിൻ, ഇത്രയുമാണ് ഉണ്ടായിരുന്നത്. ടെൻറ്റ് ആവശ്യമുള്ളവർക്ക് ഓൺ പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ്. സ്വന്തമായി ടെൻ്റ് ഉള്ളവർക്ക് ക്യാമ്പിംഗ് സൗജന്യമാണ്. ഭക്ഷണം ആവശ്യമുള്ളവർ മുൻകൂട്ടി ടോക്കൺ എടുക്കണം. അല്ലാത്തവർക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. വണ്ടി ഒന്ന് ഒതുക്കി ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഗുവാഹട്ടി റൈഡേഴ്സ് ക്ലബിൻ്റെ ടീം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കേരളത്തിൽ നിന്നാണെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം. ഞാൻ കേരളത്തിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് അവർ കരുതിയത്. ഞാനായിട്ട് തിരുത്താനും പോയില്ല. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് രജിസ്ട്രേഷൻ സമയത്തും പറയുന്നുണ്ടായിരുന്നു. എല്ലാ സ്റ്റേറ്റിലെയും റൈഡേഴ്സ് എത്താറുണ്ടെങ്കിലും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളാണ് പ്രധാന പാർട്ടിസിപ്പൻസ്. ലീഗലാണോ എന്നൊന്നും അറിയില്ല, എല്ലാവരും തോക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഗോകാർട്ട് റേസ് ആണ് നടക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു പരമ്പരാഗത മത്സരമാണ്. കുറച്ച് അപകടം പിടിച്ച പരിപാടിയാണ്. മരം കൊണ്ടുണ്ടാക്കിയ 3 ടയറുകൾ ഉറപ്പിച്ച ത്രികോണാകൃതിയിലുള്ള ഒരു ഫ്രെയിമാണ് ഈ ഗോകാർട്ട്. ഇതിന്റെ സ്റ്റിയറിംഗ് കാലുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബ്രേക്കിങ്ങിന് വേണ്ടി ഒരു വടിക്കഷണമാണ് ഉപയോഗിക്കുന്നത്. പുതിയൊരു ഐറ്റം ആയതിനാൽ ഞാനും ഒരു കൈ നോക്കി. ഗ്രൗണ്ടിന്റെ പല ഭാഗങ്ങളിലായി ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലായി വിനോദ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നവർക്ക് പരസ്പരം പരിചയപ്പെടാനും ആശയങ്ങൾ കൈമാറാനും ഇത് അവസരം ഒരുക്കുന്നു. ഇൻഡിവിജ്വൽ റൈഡേഴ്സിനേക്കാൾ കൂടുതൽ റൈഡേഴ്സ് ക്ലബിന്റെ മെമ്പേഴ്സ് ആണ് ഇവിടെ ഞാൻ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഒരു സോളോ റൈഡർക്ക് നല്ല സ്വീകരണമാണ് ലഭിച്ചത്. വണ്ടികളുടെ മൈനർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെയും ഒരു മ്യൂസിക് കൺസേർട്ട് ഉണ്ടായിരുന്നു. ഒരു വണ്ടി ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം റൈഡേഴ്സ് മീറ്റിലെ ഏറ്റവും ആകർഷകമായ കാര്യം വിവിധ തരത്തിൽ മോഡിഫൈ ചെയ്യപ്പെട്ട 100 കണക്കിന് വണ്ടികൾ ഒരുമിച്ച് കാണാമെന്നുള്ളതാണ്. റോയൽ എൻഫീൽഡ് വണ്ടികൾക്കിടയിലൂടെ ക്യാമ്പ് സൈറ്റിന് ചുറ്റും എത്ര തവണ നടന്നാലും ബോറടിക്കില്ല. കൂടെ വന്ന സുജിത്തിനെയും ഗിനേഷിനെയും വഴിയിൽ വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഇവിടെ ഇനിയും സമയം ചെലവഴിക്കാൻ പറ്റില്ല. അല്പം വിഷമത്തോടെയാണെങ്കിലും വണ്ടി തിരിച്ചുവിടേണ്ട സമയമായിരിക്കുന്നു. ഇനി ഇവിടെ നടക്കാനുള്ള പ്രധാന പരിപാടി വൈകുന്നേരം ഫെസ്റ്റിവൽ വില്ലേജിലേക്കുള്ള ബൈക്ക് റാലിയാണ്. അതിനുള്ള സമയം നമുക്കില്ല. വണ്ടിയെടുത്ത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോഴാണ് എന്റെ വണ്ടിയുടെ തൊട്ടടുത്ത് കിടന്ന ഈ വണ്ടി ഞാൻ ശ്രദ്ധിച്ചത്. സഖാവില്ലാതെ എന്ത് മോട്ടോർ സൈക്കിൾ റൈഡ്. ക്യാമ്പ് സൈറ്റിന് ചുറ്റും ഒരു റൗണ്ട് കൂടി അടിച്ച് നമുക്ക് യാത്ര തുടരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിരവധി അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റികളാണ് ഹോൺബിൽ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടക്കാറുള്ളത്.
നാഗാലാൻഡ് അഡ്വഞ്ചർ ആൻഡ് മോട്ടോർ സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഹോൺബിൽ ഇന്റർനാഷണൽ മോട്ടോർ റാലിയാണ് അതിൽ ഒന്ന്. 50 ടീമുകൾ പങ്കെടുക്കുന്ന ഈ ഓഫ് റോഡ് റാലി പ്രൊഫഷണൽസ് ആൻഡ് അമേച്ചർ വിഭാഗങ്ങളിലായി നടത്തപ്പെടുന്നു. പിന്നെയുള്ളത് എലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസ് സംഘടിപ്പിക്കുന്ന ഹോൺബിൽ ഹാഫ് മാരത്തൺ ആണ്. ടൂറിസ്റ്റുകൾക്കായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ് തേച്ചു വാലി ട്രക്കിംഗ്. ദ നാഗാലാൻഡ് അസോസിയേഷൻ ഫോർ അഡ്വഞ്ചർ മൗണ്ടനിയറിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. 10 ഇതിനുള്ള അവസരമുണ്ട്. അങ്ങനെ കഴിഞ്ഞ 4 ഹോൺബിൽ ഫെസ്റ്റിവലിൽ ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 400 വീഡിയോ ചെയ്താലും അതിന് സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ 4 പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഹോൺബിൽ ഫെസ്റ്റിവലിനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ ഏകദേശ രൂപം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എന്നിരുന്നാലും ഹോൺബിൽ ഫെസ്റ്റിവലിലേക്ക് ആദ്യമായി പോകുന്ന ഒരാൾ അന്ധന്മാർ ആനയെ കാണാൻ പോയതുപോലെ തിരിച്ചു വരാതിരിക്കാൻ ഈ വീഡിയോകൾ സഹായിക്കും എന്ന് കരുതാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.